നമ്മൾ ഈ ഒരു ആശയം കൊണ്ടുവന്ന് അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയപ്പോൾ ഓക്കെ. കാരണം ഈ ഒരു സംഭവം ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും നമ്മളെ പുച്ഛിച്ച് തള്ളിയതാണ്. ഇത് പഞ്ചായത്ത് വരെ വിട്ടുപോകില്ലാന്ന് പറഞ്ഞവരുണ്ട്. ഇന്ന് ഞാനത് തിരുവനന്തപുരം കൊണ്ടുപോയി തിരിച്ച് റൺ ചെയ്തിപ്പോൾ കൊച്ചിയിലുള്ളത്. ഇത് തിരിച്ച് നാട്ടിലേക്ക് ആകെ 168 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് തന്നെ നമുക്ക് 3 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അതും ഇത്രയും വെയിറ്റും വെച്ച് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ആരും എന്താ പറയുക, ഇത് ഞാൻ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓൾ കേരള സൈക്കിൾ ക്യാമ്പർ റൈഡറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. ഹായ്, ഞാൻ മിദ്ലാജ്, കോഴിക്കോട് നരിക്കുനിയാണ് വീട്. ഇപ്പോൾ കേരളത്തിൽ ഓൾ കേരള സൈക്കിൾ ക്യാമ്പർ റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഇപ്പോൾ ഓൾ കേരള റൈഡ് ഈ സൈക്കിൾ ക്യാമ്പറുമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ കൊച്ചിയിലാണുള്ളത്. ഏകദേശം ഓൾ കേരള കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോഴാണ് നമ്മുടെ മുനീർഖാനെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും സന്തോഷം. മിദ്ലാജ്, ഇങ്ങനെ ഒരു സൈക്കിൾ ക്യാമ്പർ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായത് എന്ന് പറയാമോ? ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു സൈക്കിൾ ക്യാമ്പർ. സ്വന്തമായിട്ട്? ആ, സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. ഏകദേശം 6 മാസത്തിൻ്റെ മുകളിലെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ. അപ്പോൾ ജോലി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം കൊണ്ടാണ് ഈ ഒരു സൈക്കിൾ ക്യാമ്പർ ഇങ്ങനെ ആക്കിയെടുത്തത്. മിദ്ലാജ്, അപ്പോൾ ഇതിനുള്ള ഫണ്ടൊക്കെ എങ്ങനെയാണ്? ഇതിനുള്ള ഫണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഒരു ചിലവുമില്ല. ഞാൻ ആകെ ഒരു 1000 രൂപ ആണ് കയ്യിൽ വെച്ചത്. ഓക്കെ. അപ്പോൾ നോ ബഡ്ജറ്റ് എന്നുള്ളൊരു പ്ലാനാണ്. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് ഒരു 1000 രൂപ നമ്മൾ എന്തായാലും കയ്യിൽ വെക്കും. അപ്പോൾ എനിക്ക് ആ ഒരു 500 രൂപ ചിലവായിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. ഏകദേശം ഞാൻ ഇറങ്ങിയിട്ടൊരു 1 മന്ത് ആയി ഉണ്ടാവും കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇതുവരെ എനിക്ക് 500 രൂപ ചിലവായത്. അത് തന്നെ സൈക്കിളിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റും ക്യാമറിന് കുറച്ച് ടയർ മാറ്റാനൊക്കെ ഉണ്ടായി. വേറെ എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതപ്പോൾ? ഞാൻ ഓൾറെഡി മൊബൈൽ ടെക്നീഷ്യൻ ആണ്. അപ്പോൾ പിന്നെ കുറച്ച് കൊറോണൻ്റെ സമയത്ത് ഫ്രീ ടൈം കിട്ടിയ സമയത്താണ് ഇതൊക്കെ ചെയ്തെടുത്തത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സൈക്കിളും ക്യാമറയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? അപ്പോൾ ഗൈസ്, നമുക്ക് സൈക്കിൾ ഒന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പോൾ ഇതാണ് സൈക്കിള്. 21 ഗിയർ ആഡ്നക്സിൻ്റെ 300 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. സൈക്കിൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 7000 രൂപ വില വരുന്നുണ്ട് ഈ സൈക്കിളിന്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മോഡല് എക്സ്ട്രാ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് 24 വോൾട്ട് 350 വാട്ടിൻ്റെ മോട്ടറാണ്. അതിൻ്റെ കൺട്രോളറാണ് ഈ കാണുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മോട്ടർ കൊടുത്ത് വർക്ക് ചെയ്യലാണ് ചെയ്യുന്നത്. കയറ്റം കയറുമ്പോൾ മാത്രം, അല്ലാത്ത സമയത്ത് തോനയും റണ്ണി ചവിട്ടലാണ് കൂടുതലും. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യാനായിട്ട് 24 വോൾട്ട് 30 Hന്റെ ഒരു ബാറ്ററി ഉണ്ട്. അത് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. കാരവാൻമേൽക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 100 വാട്ടിൻ്റെ സോളാർ പാനലാണ് വെച്ചത്. അപ്പോൾ 24 വോൾട്ട് ബാറ്ററി ചാർജ് ആവാൻ ഈ ഒരു സോളാർ പാനൽ മതി. എങ്ങനെയാണ്? ഞാൻ ഓൺലൈനാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഓഫറും കാര്യമൊക്കെ കിട്ടിയ സമയമായതുകൊണ്ട് സെറ്റായി. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സൈക്കിൾ കാരവാൻ എന്താ പറയുക, സൺ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റാണ് ഇതിൻ്റെ മോള് നമ്മൾ ഉപയോഗിച്ചത്. ഏറ്റവും വെയ്റ്റ്ലെസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മോള് ഉപയോഗിച്ച ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. സ്വന്തമായി ചെയ്ത. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഇരുമ്പാണ്, അത് നമ്മൾ പുറത്ത് കൊടുത്ത് വെൽഡ് ചെയ്യിപ്പിച്ചാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തത്. അതുപോലെ തന്നെ 2 വീലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു വീല് ഇപ്പുറത്തും 20 ഇഞ്ച് സൈക്കിളിൻ്റെ വീലാണ് നമ്മൾ കൊടുത്തത്. ചെറിയ പിള്ളേരെ സൈക്കിളിൻ്റെ റിമാണ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിൾ ക്യാമറിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം, എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ സെറ്റപ്പാണ് ഉള്ളത് എന്ന് കാണാം. അപ്പോൾ ഇതാണ് സൈക്കിൾ ക്യാമ്പറിൻ്റെ ഉൾഭാഗം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബെഡ് മെയിനായിട്ട് കിടക്കാനുള്ള. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ലൊക്കേഷനാണ്. ആ കാണുന്നതാണ് ബാറ്ററി ഉള്ളിൽ. അത് എടുക്കാൻ പറ്റില്ല കാരണം ഫിക്സഡാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാസ് സ്റ്റൗ ഉണ്ട്, നമ്മളെ ട്രാവൽ ഗ്യാസ്.
അതുപോലെ തന്നെ ചെറിയൊരു ഫാനുണ്ട്. കുറച്ച് അത്യാവശ്യം രാത്രി കത്തിക്കാനുള്ളൊരു എൽ ഇ ഡി ഉണ്ട്. കാരണം ഇപ്പം ചാർജ് ഏശം കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓവർ ആർഭാടാക്കി ചെയ്തിട്ടില്ല, എന്നാലും നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. എന്തായാലും ഇനി നമ്മൾ ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് ഇതൊന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ചാനലൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ചാനല്, മിദ്ലാജ് വ്ളോഗ്സ്. അതെ, ചാനലിന്റെ പേര്. ഓക്കെ, അപ്പൊ എല്ലാരും മിദ്ലാജ് വ്ളോഗ്സ് ഒന്ന് കേറി സപ്പോർട്ട് ചെയ്യണം. അതെ അതെ, മിദ്ലാജേ. അപ്പോൾ കേരളത്തിനും ഇന്ത്യക്കൊക്കെ അപ്പുറത്തെ ഒരു ട്രാവലിംഗ്, അതായത് വേൾഡ് സൈക്കിൾ ക്യാമ്പറിൻ്റെ ഒരു ചാൻസ് ഉണ്ടാവട്ടെ, അതിനായിട്ട് ആളുകളെല്ലാം ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കേണ്ട നമ്മൾ. താങ്ക്യൂ, താങ്ക്യൂ. സൈക്കിൾ കാരവനായിട്ട് പോകുന്നപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം എന്താണ്? കേരളത്തിലുള്ള ആളുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ഭുതമാണ് ഞാനിങ്ങനെ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഞാനിങ്ങനെ കയറി വലിയ കയറ്റമൊക്കെ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സൈക്കിൾ ചവിട്ടി എൻ്റെ മുന്നിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അവരെക്കാട്ടി സ്പീഡിലാണ് ഞാൻ കയറ്റം കയറി പോകുന്നത്. അതെ അതെ അതെ. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുക ഇവരെന്താ എത്ര സ്പീഡ് പോകുന്നത്. അതെ അതെ. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്, ഒരുപാട് ആൾക്കാർ ചാടി മുന്നിലേക്ക് പോകും. നമ്മൾ ഇത് ക്യാമറ കാണാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ മൈൻഡൊന്നും ചെയ്യൂല, അവർക്ക് എന്തോ ഒരു ഒരു പുച്ഛം മാതിരി പോലെ എനിക്ക് ഫീൽ ചെയ്ത്. നമ്മളെവിടെ ചെന്നാലും നമുക്ക് ഫുഡും വെള്ളവും അതുപോലെ തന്നെ ആളുകളെ പെരുമാറ്റവും കണ്ടാൽ നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നിപ്പോവും. അത്രയും നല്ല പെരുമാറ്റമാണ്, നമ്മളോട് ഭയങ്കര സപ്പോർട്ടാണ് കേരളത്തിന് പുറത്തും ഉണ്ടാവുമായിരിക്കും, പറയാൻ പറ്റുന്നില്ല. കേരളത്തിന്റെ അത്ര പവർ എന്തായാലും പുറത്തൊക്കെ ഉണ്ടാവില്ല. ഞാൻ ഒരു ഉദാഹരണം പറയും. ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ വരുന്ന വഴി ഒരുപാട് ആൾക്കാരെ നിർബന്ധിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ പോയി കഴിക്കാതെ ഒരു ഹോട്ടലിൽ കയറി. അപ്പം ഞാൻ തന്നെ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഷോപ്പ് കയറിയ സമയത്ത് അവിടെ ഉള്ള ആൾ എനിക്ക് നെയ്ച്ചോറും നല്ല ബീഫ് കറിയും ഒക്കെ കൊണ്ടുത്തന്നു. കഴിച്ച് കഴിഞ്ഞ കുഞ്ഞോട് പറഞ്ഞു, നിങ്ങൾ ആ യൂട്യൂബിലുള്ള ആളല്ലേ? അപ്പം ഇഞ്ഞോട് ഞാൻ പൈസ കൊടുത്തപ്പോൾ പുള്ളി പൈസ വാങ്ങില്ല. അത്രയും സപ്പോർട്ടാണ്. അങ്ങനെയാണ് എല്ലായിടത്തും. ഞാൻ എന്നിട്ട് കടകളിൽ കയറുമ്പോൾ ആദ്യം പൈസ കൊടുക്കും, എന്നിട്ട് ഭക്ഷണം കഴിക്കും, പൈസ വാങ്ങൂല അവർ. അതാണ് അവസ്ഥ. പക്ഷേ എന്ത് പറയുകയാണ്, കേരളത്തിലുള്ള ആൾക്കാർ ഭയങ്കര അധികം നല്ല അടിപൊളി സപ്പോർട്ടാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതെ അതെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.